ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുന്ന ഒരു വീഡിയോ, ഒരു അന്യ സംസ്ഥാന തൊഴിലാളി പയ്യന്റെ വീഡിയോ. അവൻ്റെ അനുജൻ മരിച്ചിട്ട് ഒരു തരത്തിലെ അന്വേഷണങ്ങളും കേരള പോലീസ് നടത്താത്തതിൻ്റെ പേരിൽ അവൻ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് അത്. നമുക്കതെല്ലാം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. എൻ്റെ അനിയൻ ജൂലൈ 30-ാം തീയതി എന്നോട് പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിക്ക് കയറി എന്നോട് വിളിച്ചിട്ട് പറയാണ്, ചേട്ടാ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല, ഇവിടുത്തെ മുതലാളിയും മുതലാളിൻ്റെ ഉമ്മ ഭയങ്കര ഡേഞ്ചർ, എനിക്ക് എപ്പോഴും ചീത്ത പറയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാവും, നീ വേദനമുണ്ട, ഞാൻ വേറെ ഒരു ജോലി ചട്ടാക്കിയിട്ട് ഞാൻ നിന്നെ കൊണ്ടുവരാം. എന്നിട്ട് ഒരു ദിവസം 6-ാം തീയതി വീണ്ടും വിളിച്ച്, ചേട്ടാ എന്നോട് മുതലാളി തള്ളി. അപ്പം ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, എന്തിനാ തള്ളി? അപ്പോൾ പറഞ്ഞു എന്നോട് ടേബിൾ കില്ലിങ് ചെയ്യാൻ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു അത് വിശാഖണ്ട, നീ ബാഗ് എല്ലാം എടുത്തിട്ട് നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞപ്പോൾ ബാഗൊന്നും തരുന്നില്ല മുതലാളി റൂമിലും നിൽക്കാൻ തരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ. പോലീസ് രാവിലെ വരാൻ പറഞ്ഞിട്ട് അവൻ റെയിൽവേ സ്റ്റേഷനിലാണ് കടക്കാൻ പോയത്. പക്ഷേ അവൻ നടന്ന് പോകുന്ന ടൈമിൽ എൻ്റെ കൂടെ സംസാരിച്ച് പോയായിരുന്നു. അയാളിൻ്റെ ബോഡിയാണ് 7-ാം തീയതി 4:30 പോലീസിന് കിട്ടിയത്. അപ്പോൾ ഞാൻ കഥകൾ തുറന്ന് പറഞ്ഞു പോലീസിന്, സാറ് രാത്രി ഹോട്ടലിൽ പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾ മുതലാളിനെ പിടിക്ക്, സാറ് പറയുന്നു നിന്റെ കയ്യിൽ എന്തായാലും എവിഡൻസ് ഉണ്ടെന്ന്. ഞാനെന്തോ പറയുന്ന, എനിക്ക് മാത്രമേ അറിയുള്ളൂ ഒരു അനിയൻ്റെ വേദന എത്ര ഉണ്ട്. അനിയനില്ലാത്തവർക്ക് മാത്രമേ ഈ വേദന മനസ്സിലാവുള്ളൂ. ശരിക്കും എന്താ പറഞ്ഞാൽ നമ്മൾ പാവം. നമ്മളുടെ ഈ പയ്യന്റെ പേര് അൻറുൾ ഇസ്ലാം. 14 കൊല്ലമായിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അതിഥിത്തൊഴിലാളിയാണ്. ഇവന്റെ അനിയന്റെ പേര് അലാമലി. 7 കൊല്ലമായിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നു. ഈ പയ്യൻ അത്യാവശ്യം മലയാളമൊക്കെ അറിയാം, അവൻ്റെ അനിയന് മലയാളം അറിയില്ല. ഇവൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. ഇവന്റെ അനിയൻ ട്രിവാൻഡ്രത്തുള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു ഷവർമ മേക്കറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജൂൺ 6-ാം തീയതി രാത്രി അവിടെ ഒരു സംഭവം ഉണ്ടായി. ഇവൻ്റെ അടുത്ത് ടേബിൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു, ഇവൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹോട്ടലിന്റെ ഓണറുമായിട്ട് ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ടായി. അയാൾ ഇവൻ ഇടിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരും അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, അവനെ തിരിച്ചു പറഞ്ഞു വിട്ടു എന്നും പറയുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂവിന് ശേഷം പിന്നെ അവൻ അവൻ്റെ റൂമിൽ ചെന്നപ്പം ഈ പറയുന്ന ഓണർ അവനെ അവിടുന്ന് ഓടിച്ചു എന്നാണ് പറയുന്നത്. അവൻ്റെ ബാഗും ഐഡന്റിറ്റി കാർഡും എല്ലാം അവിടെ പിടിച്ചു വെച്ചിട്ടാണ് ഇവനെ പറഞ്ഞു വിട്ടത്. ഇതൊന്നും കൊടുത്തിട്ടില്ല. പിറ്റേ ദിവസം ഈ പയ്യന്റെ ഡെഡ് ബോഡി റെയിൽവേ പാളത്തിൽ നിന്ന് കിട്ടുകയാണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും കേരള പോലീസ് ഒരു തരത്തിലുള്ള അന്വേഷണങ്ങളും നടത്തിയിട്ടില്ല. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതൊരു ചെറിയൊരു ന്യൂസ് ആയിട്ട് പോലും വന്നിട്ടില്ല. ഈ പയ്യൻ പറയുന്നത് ഇതൊരു മർഡറാണ്, മനഃപൂർവ്വം ആ ഓണർ അവനെ അപായപ്പെടുത്തിയതാണ് എന്നാണ് പറയുന്നത്. അവന് സംശയം തോന്നാൻ വേണ്ടിയിട്ടുള്ള റീസൺസ്, അവൻ അന്ന് രാത്രി നടന്ന കാര്യങ്ങൾ അവൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ട് നോക്ക്. പറഞ്ഞപ്പോ അവന് ബാഗ് എടുക്കാൻ പോയി, എന്നിട്ട് മുതലാളി വൈത്താലി പോയിട്ട് അവനെ ഇടിച്ച് ചെവിനൊക്കെ ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞ അവന് എന്താ പറഞ്ഞു, എന്നോട് ചേട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായി, പോലീസ് എന്നോട് രാവിലെ വരാൻ പറഞ്ഞു. ഈ ഇടികൊണ്ട പയ്യൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാർ പറഞ്ഞതാണ്, നീ നാളെ രാവിലെ വരെ, നാളെ രാവിലെ അവൻ ഡെഡ് ബോഡി ആയിട്ടാണ് വന്നത്. ഇവര് അന്യ സംസ്ഥാന തൊഴിലാളികളായതിൻ്റെ പേരിലാണോ പോലീസ് ഇങ്ങനെ പെരുമാറുന്നത്? ഇവർക്ക് ഒരു വിലയും കൊടുക്കില്ലേ? നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ പല നാട്ടിലും പോയി ജീവിക്കുന്നുണ്ട്. വല്ല നാട്ടിലും നമ്മൾ പോയി പണിയെടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് വേണ്ട റെസ്പെക്ട് കിട്ടിയില്ല, അവിടെ കൊടി കുത്തി സമരം നടത്തും. പക്ഷെ നമ്മുടെ നാട്ടിലോട്ട് ആരെങ്കിലും ജോലി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവന് പുല്ല് വില. അത് ഇവിടുത്തെ ന്യായമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ ഈ പയ്യൻ അവൻ്റെ അനിയൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഹോട്ടലിലോട്ട് തന്നെ തിരിച്ചു പോകും, മുതലാളിയുടെ ദേഷ്യമെല്ലാം മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ഹോട്ടലിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന സമയത്ത് ഈ മുതലാളി എന്ന് പറയുന്നവൻ അവൻ്റെ ബാഗ് പോലും കൊടുക്കാതെ ഐഡന്റിറ്റി കാർഡ് മേടിച്ച് വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവനെ അവിടുന്ന് ഓടിക്കുകയാണ് ചെയ്തത്. ഓടിച്ച് അപ്പം അവന് നേരെ അവിടുന്ന് പോവാത്ത ഞാൻ എന്നോട് വിളിച്ച്, അപ്പം ഞാൻ പറഞ്ഞു നീ 100 നമ്പർ പോലീസിനെ, അതായത് പോലീസിനെ വിളിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് അവരെ സഹായിക്കും. എന്നിട്ട് പോലീസ് അവിടെ വന്ന് പോലീസ് അവരെ എല്ലാം ചെക്ക് ചെയ്ത്, പക്ഷെ പോലീസ് അവിടെ നിന്ന് ഒന്നും പറയാതെ, അനിയനെ ഒന്നും പറയാതെ പോലീസ് ഇറങ്ങിപ്പോയിന് എന്നോട് അനിയൻ പറഞ്ഞത്. സോ ഈ പയ്യൻ പറയുന്ന വെച്ച് അന്ന് രാത്രി പോലീസ് അവിടെ വന്നിരുന്നു. ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് അവിടെ എല്ലാം വന്ന് ചെക്ക് ചെയ്തിട്ട് പോലീസ് പോലീസിന്റെ പാട് നോക്കിപ്പോയി, പോലീസ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 തവണ ഈ ഒരു ഇൻസിഡന്റിനകത്ത് അന്ന് രാത്രി പോലീസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. പിറ്റേ ദിവസം അവന്റെ ശവൻ ട്രാക്കിൽ നിന്ന് കിട്ടുകയാണ്, അത് ഒരു നോർമൽ ആക്സിഡന്റ് ആക്കി പോലീസ് FIR ഇടുകയാണ്. ഒരു തരത്തിലുള്ള പ്രൈമറി ഇൻവെസ്റ്റിഗേഷനും നടത്താതെ, ചെറ്റത്തരം എന്നല്ലാതെ ഇതിനെ എന്ത് പറയാനാണ്? നമ്മുടെ പോലീസുകാർ മടിയന്മാരായിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിനെ എന്ത് പേരിട്ടാണ് ഞങ്ങൾ വിളിക്കേണ്ടത്? അതോ ഇവരെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം, ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുള്ള ധൈര്യത്തിലാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഞണ്ണിയോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നീ റൂമിലെ നിൽക്കാന്ന് പറഞ്ഞു എന്താ പറഞ്ഞു ചോദിച്ചു. അനിയൻ പറഞ്ഞു എനിക്ക് റൂമിലെ നോക്കാൻ തരില്ല എന്ന് പറഞ്ഞു.
മുതലാളി മുതലാളിന്റെ ഉമ്മ പറയുന്നു, ഞാൻ റൂമിന്റെ ഉള്ളിൽ പോയാലും ഇന്ന അടിച്ചു കൊള്ളുന്നു പറഞ്ഞു. സോ അന്ന് രാത്രി അവനെ അവന്റെ റൂമിൽ കടത്തിയിട്ടില്ല ഈ പറയുന്ന സോക്കാൾഡ് മുതലാളി. അങ്ങനെ അവൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും വഴി മൊത്തം ഇവൻ ഫോൺ കോളിലുണ്ടായിരുന്നു, ഈ പയ്യനുമായിട്ട് ഫോൺ കോളിലുണ്ടായിരുന്നു. കാരണം ഇവന് പേടിയായി, ഈ പയ്യന് പേടിയായി. ഇവൻ ഡാനിയേന് മലയാളം അറിയില്ല, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ അറിയില്ല. അങ്ങനെ പേടിയായിട്ട് ഇവൻ ഫോൺ വെച്ചിട്ടില്ല. അങ്ങനെ ഈ പയ്യനെയും വിളിച്ചുകൊണ്ടാണ് ഇവൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. ഞാൻ അനിയന്റെ കൂടെ സംസാരിക്കാനുള്ള ടൈമിൽ മുതലാളി എന്നോട് വേറെ ഒരു നമ്പറിൽ വിളിച്ചിട്ട് പറയാൻ നിന്റെ ലൊക്കേഷൻ എന്താ ഇത് ഇത്. കാരണം ഞാൻ ആ മുതലാളിക്ക് ഒരു വോയിസ് മെസ്സേജ് വിട്ടിട്ടുണ്ടായി. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾ ചെയ്ത പനിയൊന്നും ശരിയില്ല എന്ന് പറഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബാക്ക് ഞാൻ അത് ഒരു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് പുള്ളി എന്തായി? ഈ സംഭവത്തിന് ശേഷം ഈ പയ്യൻ ഈ പറയുന്ന ഹോട്ടലിന്റെ ഓണറിനെ വിളിച്ചു, ഫോൺ എടുത്തില്ല. അങ്ങനെ ഫോൺ എടുക്കാതിരുന്നപ്പം ഇവൻ അങ്ങേർക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. എനിക്ക് തോന്നുന്നു ആ വോയിസ് മെസ്സേജ് എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണെന്ന് തോന്നുന്നു. അത് കേട്ടിട്ട് ഈ പറയുന്ന ഓണർ ഇവനെ തിരിച്ചു വിളിച്ച് ഒരു തരത്തിലുള്ള ഭീഷണി, നിന്റെ ലൊക്കേഷൻ എവിടെയാണ്, നിന്നെ കാണിച്ചു തരാം എന്നുള്ള തരത്തിൽ ഈ പറയുന്ന ചേട്ടൻ ചെറുക്കൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തി സംസാരിച്ചു. സോ ഇവിടെ അനിയനുമായിട്ടും ഇതൊരു പ്രശ്നമുണ്ടായി, ഈ പറയുന്ന ചേട്ടനുമായിട്ടും പ്രശ്നമുണ്ടായി. നല്ല രീതിയിൽ ഹോട്ടലിന്റെ ഓണർ പ്രൊവോക്ഡ് ആയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അധികം റീസൺസ് ഒന്നും വേണ്ട, ഇതൊക്കെ തന്നെ ധാരാളം. പോലീസിന് ഈ ഫോൺ കോൾസും എല്ലാം പരിശോധിക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും പോലീസ് ചെയ്തിട്ടില്ല. ഈ സംഭവം നടന്നിട്ട് ഏകദേശം 3.5 മാസമായി. ഈ പയ്യൻ സോഷ്യൽ മീഡിയയിൽ കടന്ന് വീഡിയോ ഇടുന്നതല്ലാതെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള ഹെൽപ്പും ഇവന് കിട്ടിയിട്ടില്ല. മെയിൻ പോയിന്റ് ഇവിടെ തൊട്ടാണ്, നിങ്ങൾ ഇതുകൂടെ കേട്ടു നോക്ക്. ഇതിനുശേഷം ഒരു പട്ടിന്റെ ശബ്ദം വന്നു, അവന്റെ ഫോണ് വിളിച്ച് കൊണ്ടുപോയന ഒരു ശബ്ദം. അപ്പൊ ഞാൻ പേടിയായി, പേടിയായിട്ട് ചോദിക്കണേ. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പറഞ്ഞു. പറഞ്ഞ ശേഷം ഞാൻ ഹേലോ ഹേലോ എന്ന് പറഞ്ഞപ്പോ അനിയനെ ഒരു ഉത്തരവാദി കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഫോണ് കട്ട് ചെയ്ത് അങ്ങനെ നിന്നു. ചിലപ്പോ അവന്റെ ഫോണ് തയ വിട്ടിടന്നു പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിന്ന്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞാ ഒരു പട്ടിന്റെ ശബ്ദം, ഫോണ് കട്ടാക്കിയിട്ടില്ല പട്ടിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും പ്രശ്നമായോ, വണ്ടിന്റെ സൗണ്ടില്ല, ഒന്നും സൗണ്ടില്ല, വേറും മൂഡ് സൈഡിലാണ്. അപ്പൊ ഞാനേ അങ്ങനെ ആലോചിച്ച് 3 മണി വരെ നിന്നു. 3 മണി വരെ കഴിഞ്ഞ ശേഷം ഫോൺ അവന്റെ ഓഫ് ചെയ്ത്. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചാല് ഈ പ്രശ്നം ആരാണ് നടത്തിയത്? സോ ഈ ഒരു പോയിന്റാണ് ആ ഒരു ഡൗട്ട് ഉണ്ടായത്. ഇവൻ അനിയനുമായിട്ട് സംസാരിച്ചുകൊണ്ട് വരികയാണ്, പെട്ടെന്ന് ഒരു പട്ടീന്റെ സൗണ്ട് കേട്ടു, പിന്നെ അനിയൻ സംസാരിച്ചിട്ടില്ല. ആ കോള് പിന്നെ കട്ടായത് പുലർച്ചെ 3 മണിക്കാണ്. പിറ്റേ ദിവസം റെയിൽവേ ട്രാക്കിൽ നിന്നാണ് അവന്റെ ബോഡി കിട്ടുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അനുമാനിക്കാം, ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവൻ ട്രാക്കിൽ കൂടെ നടക്കുമായിരുന്നു, ആ സമയത്ത് ട്രെയിൻ വന്ന് തട്ടി അവൻ മരിച്ചു. ട്രെയിൻ വന്ന് തട്ടിയെങ്കിൽ ആ ഫോണിൽ കൂടെ ആ ട്രെയിനിന്റെ സൗണ്ട് ഈ പയ്യൻ കേൾക്കേണ്ടതാണ്. ഇവനകത്ത് കൃത്യമായി പറയുന്നുണ്ട് വണ്ടിയുടെ സൗണ്ട് ഒന്നുമില്ല. അപ്പം അവൻ ട്രാക്കിൽ കൂടെ ഒന്നുമല്ല നടന്നു വന്നേക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് പോലീസ് ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ പോലും നടത്താതെ ഇതിന്റെ ഈ ഒരു കേസിന്റെ FIR ഇട്ടു, ആക്സിഡന്റൽ ഡെത്ത് എന്നുള്ള രീതിയിൽ. നിങ്ങൾ ആലോചിക്കണം, 2 തവണ അന്ന് രാത്രി പോലീസ് ഈ ഒരു കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്, ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല. അതിനേക്കാളും വലിയ പൊട്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഈ മരിച്ച പയ്യൻ 22 വയസ്സേ ഉള്ളൂ. പോലീസിന്റെ FIRനകത്ത് ഈ പയ്യന്റെ പ്രായം കാണിച്ചിരിക്കുന്നത് 50-ഉം 60-ഉം ഇടയ്ക്ക് എന്നുള്ള രീതിയിലാണ്. അവിടെ തന്നെ മനസ്സിലാക്കാം ഇവരുടെ ഇൻവെസ്റ്റിഗേഷന്റെ ക്വാളിറ്റി. ഇത്രയ്ക്ക് വിവരമില്ലാത്തവരാണോ ദൈവമേ നമ്മുടെ കേരള പോലീസ്? അതോ ഇവരെയൊക്കെ ഏത് രീതിയിലും പറഞ്ഞു പറ്റിക്കാം, ആരും ചോദിക്കാനും പറയാനും വരത്തില്ല എന്നുള്ള രീതിയിലാണോ, ആ ഒരു മൈൻഡ് സെറ്റിലാണോ ഇവർ കണ്ടത്? അതോ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? മനസ്സിലാവുന്നില്ല. ഈ മരിച്ച പയ്യൻ അവന്റെ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുള്ളതാണ്. അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു പ്രശ്നമില്ലാത്ത ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ട്രെയിൻ തട്ടി മരിച്ചു. ആത്മഹത്യയല്ല, ആക്സിഡന്റ് ഡെത്ത് ആണോ എന്ന് അറിയത്തില്ല, കൊലപാതകമാണോ എന്ന് അറിയില്ല. ഇത് എന്ത് തരത്തിലുള്ള ഡെത്ത് ആണെങ്കിലും പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന വ്യക്തിയാണ്, പോലീസിനെ കണ്ട് സംസാരിച്ച വ്യക്തിയാണ്. ഇത്രയും ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട്, അത് പോലീസിനും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും ഇതിനകത്തൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ ഇത് ഈ ഒരു കേസിനെ ഇങ്ങനെ തഴഞ്ഞു കളയുമ്പോൾ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കളിയുണ്ടെന്നേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഇത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. ഈ പയ്യന് നീതി കിട്ടണം. അവന്റെ ഈ മരണത്തിന്റെ പിന്നിൽ എന്തെങ്കിലും നിഗൂഢത ഉണ്ടെങ്കിൽ അത് തെളിയണം. മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരിയെങ്കിൽ ബൈ.